സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിന് ബന്ധമുണ്ടെന്നും നല്ല അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തന്നെ കണക്കാക്കണം അപ്പോഴാണ് നമ്മുടെ ജലീൽ മന്ത്രി ഇവരുമായി ബന്ധമുണ്ടെന്ന് ആരോപണമല്ല മന്ത്രി തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് അതിൽ എന്താണ് തെറ്റ് എന്ന് നമ്മളോട് ചോദിക്കുന്നതും അങ്ങേക്ക് അറിവില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ് മന്ത്രി നിയമം പറയുന്ന രീതിയിലല്ലാതെ ഈ കോൺസുലേറ്റുമായി ബന്ധം വെക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ് അതിപ്പോൾ ഏത് ടൈപ്പ് മന്ത്രിയാണേലും ആവട്ടെ ഈ എങ്ങനെ ഗുരുതര വീഴ്ച തന്നെയാണ് അത് നമ്മുടെ മന്ത്രിക്ക് അറിയാത്തത് കഷ്ടം തന്നെയാണ് കഷ്ടം അത് എല്ലാം പോരാത്തതിന് ഒരു മതസമൂഹത്തെ വരെ കൂട്ടുപിടിച്ചു അന്ന് പത്രക്കാരുടെ മുന്നിൽ ചിരിച്ച് ഞെളിഞ്ഞിരുന്ന് പറഞ്ഞ അപാകതകൾ ചൂണ്ടിക്കാണിക്കാം ഗുരുതരമായ അപാകതകൾ അത് പിന്നീട് പറയാം പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് മന്ത്രി കെ ടി ജലീലിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ വട്ടിയൂർക്കാവിലെ കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിൻറ്റിംഗ് ആൻഡ് ട്രെയിനിങ് അഥവാ സി ആപ്റ്റിൽ കസ്റ്റംസ് പരിശോധന നടത്തിക്കഴിഞ്ഞു സിആ്റ്റ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ കസ്റ്റംസ് പോക്കറ്റിലാക്കി കൊണ്ടുപോയി റംസാൻ റിലീഫിന്റെ ഭാഗമായി യു എ ഇ കോൺസുലേറ്റ് മലപ്പുറത്ത് നൽകിയ ഭക്ഷ്യ കിറ്റിനൊപ്പം മതഗ്രന്ഥമായ ഖുറാനും വിതരണം ചെയ്തിരുന്നു ഇത് സിആ്റ്റിൽ അച്ചടിച്ചതായാണ് കസ്റ്റംസിന് കിട്ടിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഒമ്പത് തവണ സ്വപ്ന സുരേഷുമായി നമ്മുടെ ജലീൽ മന്ത്രി ഫോണിൽ സംസാരിച്ചു എന്നിട്ട് മറുപടി ഞാൻ അസമയത്തല്ല വിളിച്ചതെന്ന് അല്ല മന്ത്രി നിങ്ങൾ അസമയത്താണ് വിളിച്ചതെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അസമയത്തോ ആ സമയത്തോ ഏത് സമയത്തോ ആവട്ടെ എന്തിനു വിളിക്കണം അപ്പം പറഞ്ഞത് ഞാൻ യു എ ഇ കോൺസുലേറ്റുമായി സംസാരിച്ചു എന്നാണ് മിസ്റ്റർ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾക്ക് അതിന് യോഗ്യതയില്ല നിങ്ങൾക്കെന്നല്ല ഒരു മന്ത്രിക്കും നിയമം അതിന് അനുവദിക്കുന്നില്ല അതെല്ലാം പോട്ടെ ദയ എന്നിട്ട് മുഖ്യമന്ത്രി അന്ന് വൈകിട്ട് വന്നിട്ട് ഈ വാദത്തെ പൊക്കി അടിക്കുകയാണ് ജലീലി പറഞ്ഞല്ലോ എന്ന് അപ്പോൾ നിയമം ഒന്നും അറിയാത്തവരാണോ ഈ നിയമസഭയിൽ ഇരിക്കുന്നത് എന്നാൽ പിന്നെ നിയമസഭ എന്ന പേര് മാറ്റി വേറെ വല്ല കുടുംബസംഗമെന്നാകി കൂടി അത് പ്രശ്നമില്ലല്ലോ സി ആപ്റ്റിന്റെ വട്ടിയൂർക്കാവിലെ ഓഫീസിലെത്തിയ കസ്റ്റംസ് സംഘം സി ആപ്റ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോയത് എല്ലാവരുടെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഈ വമ്പനും കൊമ്പനും ഒക്കെ അകത്ത ഇങ്ങനെ ഒരു പരിശോധന നടത്തണമെങ്കിൽ തന്നെ അത് വെറുതെ എഴുത്തുചാടി ചെയ്തതുമല്ല വ്യക്തമായ പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അപ്പോൾ മന്ത്രി ജലീലെ തടി ഉരാൻ വരട്ടെ പിന്നെ ഇപ്പോഴും മന്ത്രി അന്ന് പത്രസമ്മേളനം നടത്തിയത് മന്ത്രി ചിരിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത് അപ്പോൾ സത്യമായിരിക്കും മന്ത്രിക്ക് പേടിയില്ല മടിയിൽ കനമില്ല എന്ന് കരുതി പലരും ക്ലീൻ ചിറ്റ് നൽകി നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞ ഗുരുതരമായ സംശയങ്ങളുണ്ടല്ലോ അത് ഇവയൊക്കെയാണ് ഒന്നാമത്തെ കാര്യം അന്ന് പത്രസമ്മേളനം മന്ത്രി നല്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമപ്രവർത്തകർ ആ എല്ലാവരും വന്നല്ലോ ആ എല്ലാവരും ചായ കുടിച്ചല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് കാണിച്ചത് ഒരു വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത് അല്ലാതെ മന്ത്രിയുടെ പത്രസമ്മേളനത്തെ മുറിച്ച് കീറി അളന്ന് കുറിക്കാനൊന്നും പോകുന്നില്ല രണ്ടേ രണ്ട് സംശയങ്ങൾ ആകെ കാണിച്ചത് ആ മന്ത്രിയുടെ വാട്സാപ്പിലെ സ്ക്രീൻഷോട്ട് ഒരു പേപ്പറിലാക്കി മാധ്യമ പ്രവർത്തകർക്ക് കാണിച്ചു എന്നതാണ് രണ്ട് മന്ത്രി പറയുന്നു നോക്കൂ 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 ഞാൻ വേറൊന്നും ചെയ്തില്ല ഞാൻ ഇത്രേ ചെയ്തോളൂ നോക്കൂ എന്ന് ന്ത്രി രണ്ട് സംശയങ്ങളാണ് ആ സംശയങ്ങൾ ചിലപ്പോൾ സംശയങ്ങൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് കൂട്ടിയാൽ മതി അത് സത്യമാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ രണ്ട് ഡൗട്ടുകൾ അപ്പോഴും ബാക്കി വെച്ചിട്ടുണ്ട് ഈ യു എ ഇ കോൺസുലേറ്റ് ജനറൽ എന്ന് വാട്സാപ്പിൽ കോൺടാക്ട് സേവ് ചെയ്തിട്ടുണ്ട് അതിപ്പം എന്നാൽ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് ബിജു ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ബിജുവിനെ മാറ്റി യു എ ഇ കോൺസുലേറ്റ് ജനറൽ ആക്കാൻ എനിക്ക് വലിയ പാടൊന്നും ഇല്ല അവിടെ കോൺടാക്ട് ചെയ്തിട്ട് പേര് മാറ്റി അങ്ങനെ ഇട്ടാലും മതി അതത്ര വലിയ പാടുള്ള കാര്യമില്ല സ്വപ്നയെ അറിയിച്ചത് അല്ലെങ്കിൽ സ്വപ്ന പിടിയിലായത് വന്ന് ആറാം തീയതിയാണ് മന്ത്രി ജലീല് തല തുടങ്ങുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ച ധാരാളം പോരെ ഈ കോൺടാക്റ്റില് പേര് മാറ്റാൻ ഓ ഏഴ് സെക്കൻഡ് മതി പിന്നെയാണ് ഒരാഴ്ച പിന്നെയാണ് ഏഴ് ദിവസം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് സംശയങ്ങൾ ഉയർന്നിരിക്കുക തന്നെയാണ് കാരണം നമുക്കറിയത്തില്ല യു എ ഇ കോൺസുലേറ്റിൻ്റെ നമ്പർ ഏതാണെന്ന് പോലും അപ്പോൾ നമ്പർ കാണിച്ചിട്ടില്ല ഡേറ്റ് കാണിച്ചിട്ടില്ല ചുമ്മാ ഒരു സ്ക്രീൻഷോട്ടും കാണിച്ചുകൊണ്ടിട്ടുണ്ട് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആരോപണങ്ങൾ മന്ത്രിയുടെ പേരിൽ വരില്ലല്ലോ മന്ത്രി ഇടയ്ക്ക് വന്ന എഫ് ബി പോസ്റ്റ് ഉൾപ്പെടെ ആ ഒരു ആ ഒരു പേടിയുടെ ഒരു വിറയിലുണ്ടല്ലോ ആ സാധനം തന്നെയാണ് കാണിക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സംശയങ്ങൾ മാറ്റാതെ നിർത്തപ്പെടുക തന്നെയാണ് അത് പലരും ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നില്ല പക്ഷേ സത്യാവസ്ഥ അതിലും കൂടെ പുറത്തുകൊണ്ട് വരണമെന്നാണ് മന്ത്രിയോട് എല്ലാവരും ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്തിലേക്കാണ് നീങ്ങുന്നത് യു എ കോൺസുലേറ്റിൽ നിന്ന് സീൽഡ് കവറുകളടക്കം ചില പാഴ്സലുകൾ സി ആപ്റ്റിലും ഇവിടെ നിന്ന് സി ആപ്റ്റിൻ്റെ വാഹനത്തിൽ മലപ്പുറത്തും എത്തിച്ചതായാണ് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഒമ്പത് മാസം മുമ്പ് കോൺസുലേറ്റ് പുറത്താക്കിയ സ്വപ്ന സുരേഷിനെ എങ്ങനെയാണ് ഏഴ് മാസം മുമ്പ് മന്ത്രി ബന്ധപ്പെട്ടെന്ന ചോദ്യത്തിന് അതിനും മന്ത്രി എടുക്കുകയും വ്യക്തമായ മറുപടി ഒന്നുമില്ല അതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ മാറിക്കളയാൻ മന്ത്രിക്ക് കഴിയില്ല കാരണം ഒമ്പത് മാസം മുമ്പ് യു എ കോൺസുലേറ്റ് പുറത്താക്കിയ സ്വപ്ന സുരേഷുമായിട്ട് എങ്ങനെയാണ് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി സംസാരിക്കുന്നത് എന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ് ഇതിനൊക്കെ മന്ത്രി എണ്ണി എണ്ണി തന്നെ പറയേണ്ടിയും വരും ആരുണ്ട് സംശയങ്ങൾ ഈ ഒരു സംശയം ആകെ കൊണ്ട് മന്ത്രി ജലീൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ തന്നെയാണ്